ക്ലാസുകളിലും അങ്ങനെ ഉപദേശത്തിലും ഞങ്ങളെ കിട്ടൂല, ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറയുന്ന ആഢ്യത്വ മനസ്ഥിതിയുള്ള ആളുകൾ പണ്ടുമുണ്ടായിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഹൂദ് അലൈഹിസ്സലാമിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ഈ ആദർശം ജനങ്ങളോട് വരൂ, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരൂ എന്ന് ക്ഷണിച്ചപ്പോ നിങ്ങൾ നോക്കൂ, ഖുർആൻ നമുക്ക് വ്യക്തമായിട്ട് ആ ചരിത്രം പറഞ്ഞു തരുന്നു. ഫഖാലൽ മലഉ അല്ലദീന കഫറൂ മിൻ ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനങ്ങളിൽ നിന്നുള്ള അവിശ്വാസികളായ പ്രമാണി വർഗം പറഞ്ഞു, നൂഹേ മാ നറാക ഇല്ലാ ബശറം മിസ്ലനാ, നൂഹേ ഞങ്ങള് നിന്നെ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടല്ലാതെ കാണുന്നില്ല, നിനക്കൊരു പ്രത്യേകതയുമില്ല. വമാ നറാക തബഅക, നിന്നെ പിൻപറ്റിയവരെയും ഞങ്ങൾ കാണുന്നില്ല, ആരല്ലാതെ. ഇല്ലല്ലദീനഹും അറാദിലുനാ ബാദിയർ റഈ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്നവരല്ലാതെ നിന്നെ പിൻപറ്റുന്നതും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ തറ നിലവാരത്തിലുള്ള ആളുകളല്ലാതെ നൂഹേ നിന്നെ പിൻപറ്റുന്നില്ല, അതുകൊണ്ട് അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ നിന്റെ കൂടെ കൂടാം. അള്ളാഹനെ ഭയപ്പെട്ട് ആത്മാർത്ഥതയോടുകൂടി ദീനനുസരിച്ചുകൊണ്ട് പാവങ്ങളായ മനുഷ്യന്മാര്, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന പാവങ്ങളെ പരിഹസിച്ചുകൊണ്ട് പ്രമാണിമാര് പറഞ്ഞതാണ്, ആ പാവങ്ങൾ നിന്റെ മജിലിസില്ലെന്ന് പറഞ്ഞേക്കുമെങ്കിൽ ഞങ്ങൾക്കൊക്കെ വന്നിരിക്കാൻ അപ്പോഴേ യോഗ്യതയുള്ളൂ, അതുകൊണ്ട് അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ നിന്റെ ഉപദേശം കേട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നൂഹ് അലൈഹിസ്സലാമിനോട് അന്നാട്ടിലെ പ്രമാണിവർഗത്തിൽപ്പെട്ട ആ വിശ്വാസികൾ പറഞ്ഞപ്പോ ഖുർആൻ മറുപടി പറയുന്നു. നൂഹ് അലൈഹിസ്സലാമിന്റെ മറുപടി ഖുർആൻ പറയുന്നു, വമാ അന ബിത്വാരിദിൽ ലദീന ആമനൂ, സത്യം വിശ്വസിച്ച് എന്റെ കൂടെ കൂടിയ വിശ്വാസികളെ മുഅ്മിനീങ്ങളെ ആട്ടി പറഞ്ഞേക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, നിങ്ങൾ അവിടെ നിന്നോ, എനിക്ക് പ്രധാനം നിങ്ങളുടെ പണമല്ല സ്ഥാനമല്ല. അള്ളാഹനെ വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ കൽബാണ് വലുത്, അവര് പണക്കാരാണോ അല്ലേ എന്നത് പ്രശ്നമല്ല, അവർക്ക് സമൂഹത്തിൽ പേരുണ്ടോ പ്രശസ്തിയുള്ളോ എന്നത് പ്രശ്നമല്ല, ഈമാനുള്ളവരാരാണോ അവരല്ലാഹനെ പേടിയുള്ളവരാണ്. കാരണം ഇന്നഹും മുലാഖു റബ്ബിഹിം, അവരവരുടെ നാഥനെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഉലാക്കിന്നീ, പക്ഷേ ഞാൻ, അറാക്കും ഏ പ്രമാണിമാരെ, നിങ്ങളെ ഞാൻ കാണുന്നത് ഖൗമം തജ്ഹലൂൻ, കാര്യമൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിവേകമില്ലാത്ത ജാഹിലുകളായിട്ടാണ് എനിക്ക് നിങ്ങളെ മനസ്സിലായത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പാവങ്ങളെ മുഅ്മിനീങ്ങളെ ആട്ടി പറഞ്ഞേക്കാനോ? വയാ ഖൗമി, എന്റെ ജനങ്ങളെ, മൈ അൻസുറുനീ മിനല്ലാഹ് ഇൻ തറത്തുഹും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവരെ അങ്ങ് ആട്ടിപ്പായിച്ചാൽ, അള്ളാഹന്റെ കോടതിയിൽ വന്നിട്ട് ഇവരെ എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോ എന്നെ ഇവരുടെ ഈ ആരോപണത്തിൽ നിന്ന്, അള്ളാഹന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരാണ് അവിടെ ഉണ്ടാവുക? നിങ്ങളുണ്ടാകുമോ? അഫലാ തദക്കറൂൻ, നിങ്ങൾ തീരെ ചിന്തിക്കാത്തവരായി പോയല്ലോ. നിങ്ങൾ നോക്കൂ, ഏത് കാലത്തും ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തും ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, ആരാണ് എന്നതല്ല, ഒരു മനുഷ്യന്റെ സംബന്ധിച്ചിടത്തോളം അവന്റെ രൂപമെന്തെന്നല്ല, അവന് പേരുണ്ടോ പ്രശസ്തിയുണ്ടോ എന്നല്ല, കാണാൻ ഭംഗിയുള്ളവനാണോ വിരൂപനാണോ എന്നല്ല, പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നല്ല, നോക്കുന്നത് കൽബാണ്, കൽബറിയുന്ന നാഥനാണ് വിധിക്കുന്നത്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി, അള്ളാഹന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യനാരാണെന്നോ, അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറെ തഖ്വയുള്ളവനും പടച്ചവന് പേടിയുള്ളവനുമാരാണോ, അവനാണ് അള്ളാഹന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ. പക്ഷേ സമൂഹത്തിൽ നേരെ മറിച്ചാണ്, സമൂഹത്തിൽ തഖ്വക്കല്ല വിലയുള്ളത്, സമൂഹത്തിൽ പണത്തിനാണ്, പ്രതാപത്തിനാണ്, പേരിനാണ്, പ്രശസ്തിക്കാണ്, സ്ഥാനമാനങ്ങൾക്കാണ്. അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് പറയുന്നു, നീ ചങ്ങാത്തം സ്ഥാപിക്കുമ്പോ, നീ നിന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കുമ്പോ, നീ വേദി പങ്കിടുമ്പോ, നിന്റെ കൂടെ ഒരു കൂട്ടരെ നീ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോ, അതല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു റൂമിലേക്ക് താമസം മാറാൻ ഉദ്ദേശിക്കുമ്പോ, നീ ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് പ്രധാനമാണ്, ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് പ്രധാനമാണ്. മുഅ്മിനീങ്ങളുടെ കൂടെയല്ലാതെ ആത്മാർത്ഥമായി നീ കൂട്ടുകൂടാൻ പാടുള്ളതല്ല. അത് ഇസ്ലാമിന്റെ കർശനമായ നിയമമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉദാഹരണത്തിലൂടെ അത് പഠിപ്പിച്ചു തരുന്നു. ഒരു നല്ലവനായ കൂട്ടുകാരൻ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഏതുപോലെയാണ്? കഹാമിലിൽ മിസ്കി, കസ്തൂരി സുഗന്ധം വിൽക്കുന്ന വിൽപ്പനക്കാരനെ പോലെയാണ്. ഒരു സുഗന്ധ വിൽപ്പനക്കാരനെ പോലെയാണ് ഒരു നല്ല കൂട്ടുകാരൻ. എന്താണ് ആ സുഗന്ധ വിൽപ്പനക്കാരന്റെ പ്രത്യേകത? നീ ഒരു സുഗന്ധം വിൽക്കുന്ന ഒരു അത്ര കച്ചവടക്കാരന്റെ അടുത്തിങ്ങനെ പോയി നിന്ന് നോക്കൂ. അയാൾ ഒരു പക്ഷേ കച്ചവടക്കാരെ കണ്ടിട്ടില്ലേ, അയാളിങ്ങനെ ആൾക്കാരടുത്തു കൂടുമ്പോ കൈനീട്ടാൻ പറയുമെന്ന് പുരട്ടിത്തരും. അപ്പൊ നമുക്കൊരു നല്ല സുഗന്ധം നമ്മുടെ കയ്യിൽ കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണൊന്നുകിൽ ഇത്തിരി നിനക്ക് തരും, വഇമാൻ തബ്താ മിൻഹു, അതല്ലെങ്കിൽ നീ ആ നല്ല സുഗന്ധം ഇങ്ങനെ ആസ്വദിക്കുമ്പോ എന്താ അതിന് വില എന്നൊക്കെ ചോദിച്ച് നീ അതിൽ നിന്നൊരൽപ്പം ചോദിച്ച് നീ വില കൊടുത്ത് വാങ്ങാനും മതി. ഇനി അതൊന്നുമല്ല, അയാൾ പുരട്ടിത്തന്നതുമില്ല, നീ ഒട്ട് വാങ്ങിയതുമില്ല. എന്നാലും ആ സുഗന്ധ കച്ചവടക്കാരന്റെ അടുത്ത് ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോ അൻതജിദ മിൻഹു റീഹൻ തയ്യിബതൻ, ഒരു നല്ല മണം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലെയാണ് ഒരു നല്ലവനായ കൂട്ടുകാരൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൂടെയാണ് നീ താമസിക്കുന്നതെങ്കിൽ നിനക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ സ്വാലിഹീങ്ങളുമായിട്ടാണ് നിന്റെ ബന്ധമെങ്കിൽ, നല്ലവരുമായിട്ടാണ് നിന്റെ സഹവാസങ്ങളെങ്കിൽ, അയാളിൽ നിന്ന് നിനക്ക് നല്ലതേ കിട്ടുകയുള്ളൂ. അയാൾ നിനക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, അയാൾ നിന്റെ പ്രശ്നങ്ങൾ വളരെ സാവകാശം കേട്ട് മനസ്സിലാക്കും. അയാളെ കൊണ്ട് കഴിയാവുന്ന, നിന്നെ ബുദ്ധിമുട്ടിക്കാത്ത, നിന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കുന്ന നല്ല നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകും. നീ അയാളോട് പലപ്പോഴും കാര്യങ്ങൾ ചോദിച്ചു വാങ്ങും, അഥവാ നീ സംശയങ്ങൾ ചോദിക്കുന്നു, ദീനിനെ കുറിച്ച് ചോദിക്കുന്നു, അയാൾക്കറിയാവുന്നത് അയാൾ നിനക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം, സാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ, സാലിഹീങ്ങളുമായിട്ട് വേദി പങ്കിടുമ്പോ, നല്ലവരുടെ കൂടെ കഴിയുമ്പോ ഒരു നല്ല ബന്ധം. എന്താ, മനുഷ്യനൊരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ പോലും നല്ലവരുണ്ടാവുമ്പോ ചെയ്യില്ല നമ്മള്. അപ്പൊ അവരുടെ കൂടെ തന്നെ ഇങ്ങനെ കഴിയുമ്പോ അത് നമ്മുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാക്കുകയാണ്. എന്താണ്, ഒരു തിന്മ ചെയ്യാൻ തോന്നുമ്പോ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. എന്താ കാരണം? അപ്പൊ അയാളുണ്ട് ഇവിടെ, അതുകൊണ്ട് അയാള് കാണും, അയാള് കേൾക്കും. അപ്പൊ നമ്മളെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, പിന്നെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാണ്, അദ്ദേഹത്തെയും എന്നെയും പടച്ചാ അള്ള കാണൂലേ, അള്ള കേൾക്കൂലേ. അത് നമ്മുടെ മനസ്സിൽ ഒരു ശുദ്ധീകരണത്തിന് വഴിവെക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ നല്ലവരോടുള്ള കൂട്ടുകെട്ട് നമ്മിലേക്ക് നന്മകൾ ധാരാളം ഇങ്ങനെ പടർന്നു തരും. ഒരു കാച്ച് പോലെ, ഒരു കാച്ച് ചിലപ്പോൾ കാച്ചിന് ദുർഗന്ധമാണ്, ചിലപ്പോൾ കാച്ചിന് സുഗന്ധമാണ്. എന്താ കാരണം? സുഗന്ധമുള്ള വസ്തുക്കളെ തഴുകി തലോടിക്കൊണ്ട് വരുന്ന കാറ്റാണെങ്കിൽ നിനക്ക് നല്ല സുഗന്ധമാണ് കിട്ടുന്നത്. ദുർഗന്ധമുള്ള ഏതെങ്കിലും ശവങ്ങളെയോ മറ്റേതെങ്കിലും ദുഷിച്ച വസ്തുക്കളെയോ തട്ടിത്തലോടി വരുന്ന കാറ്റാണെങ്കിൽ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദുർഗന്ധമാണ്. അപ്പൊ ഏതുമായി ചേരുന്നു എന്നത് വളരെ പ്രധാനമാണ്, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, നീ നല്ലവരുടെ കൂടെയായിരിക്കണം ജീവിക്കേണ്ടത്, നല്ലവരുടെ കൂടെയായിരിക്കണം സഹകരിക്കേണ്ടത്, നല്ലവരുടെ കൂടെയായിരിക്കണം സഹവസിക്കേണ്ടത്. അതേ അവസരത്തിൽ നിന്റെ കൂട്ടുകാരൻ ചീത്തയാണെങ്കിലോ, ഒരു ചീത്തയായ കൂട്ടുകെട്ടാണ് നിനക്കുള്ളതെങ്കിലോ, നിന്റെ കൂട്ടുകെട്ടൊക്കെ അത്തരത്തിലുള്ള ആളുകളാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത് ഒരു കൊല്ലനെ പോലെയാണ്, ഇരുമ്പ് പണിക്കാരന്റെ ആലയിൽ പോയി ഇരുന്ന് കൊടുക്കുന്നവനെ പോലെയാണ്. ഇരുമ്പ് തീയിലിട്ട് പഴിപ്പിച്ച് അടിച്ച് ചതച്ച് അതുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരില്ലേ, അവന്റെ ആലയിൽ നീ കുറച്ചു സമയം പോയിരുന്നാൽ എന്താ സംഭവിക്കുക? അവിടെ ആകെ കരിയും പുകയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്, അവിടെ ദുഷിച്ച നാറ്റമാണ്. അതുപോലെ തന്നെ നീ അവിടെ കുറച്ചു നേരം പോയിരുന്നാലോ നിന്നാലോ ആ തീയുടെ ഉലയിൽ നിന്ന്, അതിൽ നിന്ന് ആ നിന്റെ ശരീരത്തിലേക്ക് ഒരുപക്ഷെ തീപ്പൊരി മാറിയിട്ട് നിന്റെ വസ്ത്രം അതാ ഓട്ടപ്പെടുന്നു, തൊളയുണ്ടാകുന്നു വസ്ത്രത്തിൽ തീപ്പൊരി തട്ടിയിട്ട്. മാത്രമല്ല നിനക്കവിടെ ദുർഗന്ധമാണ് ഏച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ദുഷിച്ച കൂട്ടുകാരന്റെ ഉപമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ നല്ലവരുമായിട്ട് ചേരാൻ നോക്കണം. ഈ കാലഘട്ടത്തിൽ സഹോദരന്മാരെ, വളരെയേറെ പ്രസക്തമായൊരു സംഗതിയാണ്, വളരെ പ്രധാനമാണ്.
നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നന്നായിരിക്കണം എന്നത് ഇസ്ലാമിന് കണിശമായ കാഴ്ചപ്പാടാണ്. ചീത്തയായ കാര്യങ്ങളുള്ള സദസ്സുകളിൽ വരെ പോകുന്നത് ഇസ്ലാം വിരോധിക്കുന്നു. ചീത്ത സദസ്സുകളിൽ പങ്കെടുക്കുന്നത് വരെ ഇസ്ലാം വിരോധിക്കുന്നു. നമ്മളത് ചെയ്യണം എന്നില്ല, ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ മദ്യം വിളമ്പുന്ന സദസ്സിൽ പോലും അവൻ പങ്കെടുക്കരുത്. മദ്യം വിളമ്പുന്ന സദസ്സിൽ പോയിക്കൂടാ, ഞാൻ കുടിക്കുന്നില്ലല്ലോ, ഞാൻ കുടിക്കുന്നുമില്ല, ഒഴിച്ചു കൊടുക്കുന്നുമില്ല. അവിടെ അവര് കുടിക്കുന്നുണ്ട് കമ്പനിയായിട്ട്. എന്നെ വിളിച്ചതാണ്, ക്ഷണം സ്വീകരിക്കണമല്ലോ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് പോകുന്നു. എത്രയോ ആളുകൾ അങ്ങനെ അനിസ്ലാമികമായ ആചാരങ്ങളുടെ പേരിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇപ്പൊ ഇതാ ആളുകൾ വലിയ സമൃദ്ധിയുടെ ദിവസമായിട്ട് ആഘോഷിച്ചു.